നമസ്തേ. ഗണപതി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലെത്തുക ആ മുഖമാണ്. മനുഷ്യ ശരീരത്തിൽ ആനയുടെ മുഖമുള്ള ഗണപതി വിഘ്നങ്ങൾ മാറ്റി തരുന്നവനാണ് എന്നാണ് വിശ്വാസം. ഗണപതിയുടെ പ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രങ്ങൾ അപൂർവമാണെന്ന് തന്നെ പറയുകയും ചെയ്യാം. എന്നാൽ എപ്പോഴെങ്കിലും ആനയുടെ മുഖമല്ലാത്ത ഗണപതിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ചോ? അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിശേഷിക്കപ്പെടുന്ന അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. വിശ്വാസങ്ങളുടെ കാര്യത്തിൽ വൈവിധ്യം പുലർത്തുന്ന നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ഈ ക്ഷേത്രമുള്ളതും. മനുഷ്യമുഖമുള്ള ഗണപതിയെ ആരാധിക്കുന്ന ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും വിശേഷങ്ങളും നമുക്ക് നോക്കാം. ഗണപതി പുരാണങ്ങളിൽ ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും മകനായിട്ടാണ് ഗണേശനെ വർണ്ണിച്ചിരിക്കുന്നത്. ഗണങ്ങളുടെ അധിപൻ അഥവാ ഗണേശനാണ് ഗണപതി എന്നാണ് വിശ്വാസം. പ്രാർത്ഥിച്ചാൽ വിഘ്നങ്ങളും തടസ്സങ്ങളും മാറ്റുന്നവനാണ് ഗണപതി എന്നതിനാൽ വിഘ്നേശ്വരൻ എന്നും ഗണപതി അറിയപ്പെടുന്നു. മനുഷ്യ ശരീരവും ആനയുടെ തലയും നാലു കൈകളുമാണ് ഗണപതിക്കുള്ളത്. ഐതിഹ്യം ഇങ്ങനെ, ഗണപതിയുടെ ജനനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും കഥകളും നിലനിൽക്കുന്നുണ്ട്. ഒരിക്കൽ കൈലാസ പർവ്വതത്തിൽ തനിക്ക് സ്വകാര്യത നഷ്ടപ്പെടുന്നു എന്ന തോന്നൽ പാർവതി ദേവിക്കുണ്ടായത്രേ. താൻ കുളിക്കുവാൻ പോകുമ്പോൾ കാവൽ നിൽക്കുവാൻ നന്ദിയെ കാണാത്തതിനാൽ പാർവതി സ്വന്തം ജീവനിൽ നിന്നും സൃഷ്ടിച്ചെടുത്തതാണ് ഗണപതിയെ എന്നാണ് വിശ്വാസം. കളിമൺ പ്രതിമയുണ്ടാക്കി അതിന് ജീവൻ നൽകുകയായിരുന്നു അത്രേ. പാർവതിയുടെ എല്ലാ കാര്യങ്ങൾക്കും വലങ്കയ്യായി ഗണപതി നിന്നു പോന്നു. ഒരിക്കൽ പാർവതി ദേവി കുളിക്കുവാനായി പോയപ്പോൾ ഗണപതിയാണ് കാവൽ നിർത്തിയത്. ഇതേ സമയത്ത് തന്നെ ശിവൻ തന്റെ ഭൂതഗണങ്ങളെ വിട്ട് പാർവതിയെ വിളിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ കാവൽ നിന്നിരുന്ന ഗണപതി ആരെയും അകത്തേക്ക് കയറ്റിവിട്ടില്ല. എന്നു മാത്രമല്ല, സാക്ഷാൽ ശിവനെ വരെ അനുസരിച്ചില്ല. ഒടുവിൽ ക്രോധം സഹിക്കുവാൻ വയ്യാതെ ശിവൻ ഗണപതിയുമായി മൽപ്പിടുത്തമാവുകയും ഒടുവിൽ ഗണപതിയുടെ തല വെട്ടിക്കളയുകയും ചെയ്തു അത്രേ. കുളിച്ചു കയറുമെന്ന പാർവതി കാണുന്നത് തലയില്ലാതെ കിടക്കുന്ന മകനെയാണ്. കാര്യങ്ങൾ പാർവതിയിൽ നിന്നും മനസ്സിലാക്കിയ ശിവൻ കൂടുതൽ അപകടങ്ങൾ വരാതിരിക്കുന്നതിനെ ദേവഗണങ്ങളെ തെക്കോട്ട് അയക്കുകയും ആദ്യം കാണുന്ന ജീവിയുടെ തല വെട്ടി തലയില്ലാത്ത ഗണേശന്റെ തലയിൽ വെക്കുകയും ചെയ്തു അത്രേ. മറ്റൊരു കഥയിൽ പറയുന്ന അനുസരിച്ച് ശനിഗ്രഹത്തെ പാർവതി ഗണപതിക്ക് കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ ഗ്രഹത്തിൽ നിന്നും മാന്ത്രിക ശക്തിയാൽ തല കരിഞ്ഞുപോയെന്നും അതിനു പകരം ആനയുടെ തല വെച്ചു കൊടുത്തു എന്നുമാണ് ഐതിഹ്യം. മനുഷ്യമുഖമുള്ള ഗണപതി. ഗണപതിയെ ആരാധിക്കുന്നത് ആനയുടെ തലയുള്ള രൂപമായിട്ടാണെങ്കിലും മനുഷ്യമുഖമുള്ള ഗണപതിയുടെ രൂപം എന്നത് അയാഥാർത്ഥ്യമായ ഒന്നല്ല. അതുകൊണ്ട് തന്നെ കേട്ടു പരിചയിച്ച രൂപത്തിൽ നിന്നും വ്യത്യസ്തമായ മനുഷ്യമുഖമുള്ള ഗണപതിയുടെ രൂപം എന്നത് അതിശയിപ്പിക്കും എന്നത് തീർച്ച. തമിഴ്നാട്ടിലാണ് ഇത്തരത്തിൽ മനുഷ്യമുഖമുള്ള ഗണപതിയെ ആരാധിക്കുന്ന ക്ഷേത്രമുള്ളത്. നരമുഖ പിള്ളയാർ. നരമുഖം അഥവാ മനുഷ്യമുഖമുള്ള ഗണപതിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത്. തമിഴ്നാട്ടിലെ തിരുവാരൂർ ജില്ലയിലെ കുത്താനൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിലതർപ്പണപുരിയിലെ മുക്തേശ്വര ക്ഷേത്രത്തിൻ്റെ ഭാഗമായാണ് ആദിവിനായകർ ക്ഷേത്രം അഥവാ നരമുഖ പിള്ളയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിതൃതർപ്പണം. തിലതർപ്പണപുരി എന്ന സ്ഥലപ്പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പിതൃതർപ്പണത്തിന് ഏറ്റവും പുണ്യകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന കാശി, രാമേശ്വരം, ശ്രീവഞ്ചിയം, തിരുവേങ്കാട്, ഗയ, ത്രിവേണി സംഗമം എന്നീ സ്ഥലങ്ങൾക്കൊപ്പം തന്നെയാണ് തിലതർപ്പണപുരിയുടെയും സ്ഥാനം. ഈ പ്രധാന ക്ഷേത്രത്തിന്റെ തൊട്ടുപുറത്തായാണ് നരമുഖ പിള്ളയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാശിക്കും രാമേശ്വരത്തിനും തുല്യം. ശ്രീരാമൻ തന്റെ പിതാവായ ദശരഥ മഹാരാജാവിന് ബലിതർപ്പണം നടത്തിയത് തിലതർപ്പണപുരിയിൽ വെച്ചാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെ ബലിതർപ്പണം നടത്തുന്നത് കാശിയിലും രാമേശ്വരത്തും ബലിതർപ്പണം നടത്തുന്നതിന് തുല്യമാണത്രേ. അമാവാസി ദിവസത്തിലെ ബലിതർപ്പണത്തിനാണ് ഏറെ പ്രാധാന്യം എന്നാണ് വിശ്വാസം. ഇനി ഇവിടെ എത്തിച്ചേരുവാനുള്ള മാർഗമെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ തിരുവാരൂർ ജില്ലയിലെ കുത്താനൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം, നരമുഖ പിള്ളയാർ ക്ഷേത്രം, സ്ഥിതി ചെയ്യുന്നത്. മായാവാരം തിരുവാരൂർ റോഡിലുള്ള പൂന്തോട്ടത്തിനടുത്താണ് കുത്താനൂർ. പൂന്തോട്ടത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.